ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണം തടസ്സപ്പെട്ടതോടെ പയ്യന്നൂർ നഗരസഭയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. അഞ്ച് ദിവസമായി മഴവെള്ളം ശേഖരിച്ചാണ് പലരും പാചകാവശ്യങ്ങൾ വരെ നിറവേറ്റുന്നത്. തിരിമുറിയാത്ത പേമാരിയുണ്ട്. നോക്കുന്നിടത്തെല്ലാം വെള്ളം മാത്രം. പക്ഷേ ജപ്പാൻ കുടിവെള്ള പദ്ധതി പണിമുടക്കിയതോടെ കണ്ണൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങളെപ്പോലെ പയ്യന്നൂർ നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. അഞ്ച് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് നോക്കുകുത്തിയാണ്. ജലവിതരണം മുടങ്ങുമ്പോൾ നഗരസഭാ അധികൃതർ ബദൽ സംവിധാനങ്ങളൊന്നും ഒരുക്കിയില്ല. കുറേ നാളായി നമ്മുടെ നാട്ടിൽ കൗവായി നാട്ടിൽ വെള്ളമില്ലാത്തത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെള്ളം നമുക്ക് ശേഖരിച്ചു തരണം. വെള്ളമില്ലാതെ മഴവെള്ളം ഇപ്പം ഞാൻ ഇന്നലെ മുതൽ എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് തുണി വെച്ചിട്ട് മുകളിലിങ്ങനെ തുണി കെട്ടിയിട്ട് ലേശം വീഴുന്നില്ല വെള്ളം, അത് തീരെ കിട്ടുന്നില്ല. പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി പോലെ അപൂർവം ചില സന്നദ്ധ സംഘടനകളുടെ ജലവിതരണം മാത്രമാണ് ചിലർക്ക് ആശ്രയം. ഭൂരിഭാഗം പേരും മഴവെള്ളം ശേഖരിച്ച് പാചക ആവശ്യത്തിനുൾപ്പെടെ ഉപയോഗിക്കുകയാണ്. നഗരസഭയിലെ കൗവായി, കണ്ടങ്കാളി, തായത്തുവയൽ പ്രദേശങ്ങളെല്ലാം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. കുടിവെള്ളമില്ലാത്ത പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങുകയാണ് ഇവിടുത്തുകാർ. നിരന്തരമായിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ. ആളുകൾ വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടാലോ മറ്റോ ഫോണ് പോലും എടുക്കുന്നില്ല. ആളുകൾക്ക് ആവശ്യമായ സഹായം വിളിച്ചതിനാൽ ഇപ്പോഴെന്നെ പറഞ്ഞത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വെള്ളം കിട്ടുന്നതാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ പോലും അവർ മുൻകൂട്ടി അറിയുന്നതാണ്, ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെ. എന്നിട്ട് പോലും ഒരു ഗൗരവമല്ലാത്ത രീതിയിലാണ് അധികാരികൾ പോകുന്നത് എന്നത് വലിയ ഖേദകരമാണ്. കൗവായി മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനിടയിലാണ് ഇരുട്ടടി പോലെ കുടിവെള്ളവും മുടങ്ങിയത്. 12 വരെ കുടിവെള്ളം ലഭിക്കില്ലെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ജിക്ക പട്ടുവം കുടിവെള്ള പദ്ധതിയുടെ ഇൻടെക്കിലേക്ക് വെള്ളം വരുന്ന ചേംബറിൽ ചെളി നിറഞ്ഞ പമ്പിംഗ് തടസ്സപ്പെട്ടതോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ള വിതരണം മുടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ കറവപ്പശുവാക്കി മാറ്റി പ്രവർത്തകരായ കുറെ ആളുകൾക്ക് ജോലി നൽകുക എന്നതിൽ കവിഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സുരക്ഷിതമാക്കുക, കാത്തുലാഭ തകർത്തവരെ ശിക്ഷിക്കുക, എല്ലാ വിഭാഗത്തിലും വിദഗ്ധരായ ഡോക്ടർമാരെ നിയമിക്കുക, അനധികൃത നിയമനങ്ങൾ റദ്ദു ചെയ്യുക, ഓപ്പറേഷൻ തിയേറ്ററിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ എതിർത്തവർ ഇന്ന് ഭരണത്തിലെത്തിയപ്പോൾ ഇതിനെ കറവപ്പശുവാക്കി മാറ്റുകയാണെന്ന് റിജിൽ മാക്കുറ്റി കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ ഒരു കറവപ്പശുവായി കുറെ ആളുകൾക്ക് ജോലി കൊടുത്തുള്ളതിനപ്പുറത്തേക്ക് ഈ പരിയാരം മെഡിക്കൽ കോളേജ് സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇവിടെ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള രോഗികൾ കിടക്കുമ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം, മറ്റ് ആവശ്യത്തിനുള്ള വെള്ളം ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ കോളേജ് പോയില്ലേ, ആരാണ് ഉത്തരവാദി? കുറെ പേർക്ക് പാർട്ടി പ്രവർത്തനം നടത്താനുള്ള സൗകര്യത്തോടെ ജോലി നൽകുക എന്നതല്ലാതെ മെഡിക്കൽ കോളേജിന്റെ പുരോഗതിക്ക് ഒന്നും ചെയ്യുന്നില്ല. സി പി എം രക്ഷകാക്കൾക്കും ഗുണ്ടകൾക്കും തമ്മാടികൾക്കുമെല്ലാം ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇഷ്ടം പോലെ നിയമനം കൊടുത്തു. ഇതിനകത്ത് ജോലി ചെയ്യുന്ന പല ആളുകളെ എടുത്ത് പരിശോധിക്കുമ്പോ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് എന്ന പേരിൽ പാർട്ടി പണിയെടുക്കാൻ ഒരുപാട് ആളുകൾക്ക് തീറ്റിപ്പറ്റുന്നതിന് വേണ്ടി ഇതിനെ സി പി എമ്മിന്റെ കറവപ്പശുവായി വർഷങ്ങളോളം ഇവർ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കണ്ണൂരിലെയും സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രികൾക്ക് വേണ്ടിയാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ നശിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സുജീഷ് വെള്ളച്ചാൽ അധ്യക്ഷനായി, മനോജ് കൈതപ്രം, രാഹുൽ ദാമോദരൻ, വി രാഹുൽ, സുധീഷ് കടന്നപ്പള്ളി, കെ പി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം അലക്കിം പാലത്തിനു സമീപം സഹോദരങ്ങളുടെ അപകട മരണത്തിന് കാരണമായ സ്ഥലം കലക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശിച്ചു. അപകടത്തിന് ഇടയാക്കിയ വെള്ളക്കെട്ടിന് കാരണം റോഡ് നിർമ്മാണത്തിലെ അപാകതയാണോ എന്ന കാര്യവും പരിശോധിച്ചു. നിലവിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ചാൽ നിർമ്മിക്കുകയും ചെയ്തു.
വ്യാഴാഴ്ച രാവിലെ പരിയാരം അലക്കംപാലത്തിന് സമീപം പിക്കപ്പ് ബൈക്കിലിടിച്ച് സഹോദരങ്ങൾ മരിച്ചിരുന്നു. മഴ കാരണം റോഡിലുണ്ടായിരുന്ന വെള്ളക്കെട്ടാണ് അപകടത്തിന്റെ ഒരു കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പരിയാരം അലക്കംപാലത്തെ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചത്. ജില്ലാ കളക്ടർക്ക് പുറമെ എഡിഎം, ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രത്യേക ചാൽ നിർമ്മിക്കുകയും റോഡിൽ കുഴിയുള്ള സ്ഥലത്ത് കോൺക്രീറ്റ് ഡിവൈഡർ വെക്കുകയും ചെയ്തു. ഇത്തരത്തിൽ റോഡുകളിലുള്ള വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി ദേശീയപാത വിഭാഗം അധികൃതർ അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുവത്തൂർ ചീമേനി പാലാവയൽ ഭീമനടി റോഡിന്റെ അനുബന്ധ വികസന പ്രവർത്തനത്തിനായി 16.35 കോടി രൂപ കിഫ്ബി അധിക ധനസഹായം അനുവദിച്ചു. കുടിവെള്ള പൈപ്പുകൾ, ഇലക്ട്രിക് പോസ്റ്റ് എന്നിവ മാറ്റുന്നതിനായാണ് ഈ തുക വിനിയോഗിക്കുക. 98.5 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതിയിൽ 2.35 കോടി രൂപയാണ് നേരത്തെ അനുബന്ധ വികസന പ്രവർത്തനത്തിന് വകയിരുത്തിയിരുന്നത്. എന്നാൽ 50 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിന്റെ വശങ്ങളിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും KCB യുടെ പോസ്റ്റും മാറ്റുന്നതിനായി ഈ തുക മതിയാവാതെ വന്നതോടെ മലയോര മേഖലയിലുൾപ്പെടെ ഈ പ്രവൃത്തി അനിശ്ചിതമായി നീണ്ടുപോയി. ആവശ്യമായി വന്ന അധിക തുക കിഫ്ബി അനുവദിച്ചതോടെ മലയോര മേഖലയിൽ ഈ പ്രവൃത്തിക്ക് വേഗത വർദ്ധിക്കും. വാട്ടർ അതോറിറ്റിയുടെ സാധാരണ കുടിവെള്ള വിതരണ ശൃംഖലയ്ക്ക് പുറമെ CRPF സ്കീം, ഏഴിമല നാവിക അക്കാദമി സ്കീം തുടങ്ങിയവയുടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഈ റോഡിന് സമീപത്തുകൂടി കടന്നുപോകുന്നുണ്ട്. ഇതുൾപ്പെടെ മാറ്റുന്നതിനാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മാത്രം 14.33 കോടി രൂപയുടെ സാമ്പത്തിക സഹായം കൈമാറാൻ ഉത്തരവായത്. ചെറുവത്തൂർ മുതൽ കാക്കടവ് വരെയുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിന് KCB ക്ക് നിലവിൽ 1.57 കോടി രൂപ കൈമാറുകയും ടെൻഡർ പൂർത്തീകരിച്ച് പ്രവൃത്തി പുരോഗമിക്കുകയുമാണ്. കാക്കടവ് മുതൽ ഭീമനടി വരെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിന് നേരത്തെ കൈമാറിയിട്ടുള്ളതിന് പുറമെ 2.24 കോടി രൂപ അധിക ധനസഹായമായി അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ 98.5 കോടി രൂപയുടെ അടങ്കൽ വരുന്ന ഈ പദ്ധതിയുടെ ആകെത്തുക 113.62 കോടി രൂപയായി വർദ്ധിച്ചു. സബ് പ്രൊജക്ട് റിവിഷൻ തുകയായ 113.62 കോടി രൂപ 98.5 കോടിയേക്കാൾ 15.88% കൂടുതലായതിനാൽ നിരവധി തവണ കിഫ്ബി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയുടെ സ്പെഷ്യൽ ഇൻസ്പെക്ഷൻ ടീം ഉൾപ്പെടെ പദ്ധതി പ്രദേശം സന്ദർശിച്ച് കാര്യങ്ങൾ വിശദമായി പഠിച്ചതിനു ശേഷമാണ് അധിക തുക അനുവദിച്ചത്. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കനത്ത മഴയിൽ നിറഞ്ഞൊഴുകി മാടായിപ്പാറയിലെ ചെറു വെള്ളച്ചാട്ടങ്ങൾ. ഔഷധ സസ്യങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ഗുണങ്ങൾ ഏറെയാണ്. മാടായിപ്പാറയുടെ മഴഭംഗി ആസ്വദിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. മഴയാരംഭിച്ചതോടെ മാടായിപ്പാറയുടെ അഴകും ഏറിയിരിക്കുന്നു. വെള്ളിക്കൊലി ചിണിഞ്ഞ പോലെ പാറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറുവെള്ളച്ചാട്ടങ്ങളും നിരവധിയാണ്. മാടായിപ്പാറയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കക്കിത്തോട് കനത്ത മഴയിൽ കരകവിഞ്ഞ് ഒഴുകുകയാണ്. മാടായിപ്പാറയിലെ ഔഷധ ചെടികൾക്കിടയിലൂടെ ഒലിച്ചു വരുന്ന ഈ വെള്ളം ഏറെ ഔഷധ ഗുണമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഈ കക്കിത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലം, അത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പല ഔഷധ ചെടികൾ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു നദിയിലെ കൂടെ ഒഴുകി വരുന്ന ഒരു വെള്ളമാണ് നമ്മൾ ഈ കക്കിത്തോട് ഇങ്ങനെ. അതേപോലെ തന്നെ നമ്മളെ ഈ വടുകുന്ന ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടിലെ നമ്മുടെ ആറാട്ട് തടാകം, അത് പല നദികളായിട്ട് ഒഴുകി ഇങ്ങനെ വല്ല വരുന്ന വെള്ളങ്ങൾ ഇങ്ങനെ വരുന്ന സ്ഥലമാണ് നമ്മളെ വടുകുന്ന തടാകം. ഇതെല്ലാം വളരെ ഔഷധമായിട്ടുള്ള ഈ ഔഷധ ചെടീൻ്റെ അകത്ത് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. കൂടാതെ മാടായിപ്പാറയുടെ മഴഭംഗി ആസ്വദിക്കാനും നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കനത്ത മഴയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. തോടുകൾ നിറഞ്ഞ് വെള്ളം ഒഴുകി വയലുകളിലും റോഡുകളിലും വെള്ളം കെട്ടി നിൽക്കുന്നു. വീടുകൾ വെള്ളത്തിലായവരെ മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായതോടെ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. തോടുകൾ കരകവിഞ്ഞൊഴുകി, വയലുകളിൽ വെള്ളം നിറഞ്ഞ്, വയലിലൂടെയുള്ള റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. റോഡുകൾ പലതും വെള്ളത്തിനടിയിലാണ്. റോഡുകളിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നു. അന്നൂർ കിഴക്കേക്കോവലിലെ ലോട്ടറി തൊഴിലാളി PV ശ്രീജയുടെ വീട്ടിൽ വെള്ളം കയറി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സ്ഥലത്തെത്തി
ഈ കുടുംബത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൗൺസിലർ എ രൂപേഷ്, ജയദേവൻ, സന്നദ്ധ സേന വോളണ്ടിയേഴ്സ് എന്നിവരും ചെയർപേഴ്സണൊപ്പമുണ്ടായിരുന്നു. കൗവായി സിദ്ദിക്കപ്പള്ളിക്ക് സമീപത്ത് വീട് മഴയിൽ തകർന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി കാരണം വീർപ്പുമുട്ടുന്ന പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി കാരണം പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം മാറ്റാനും വിൽക്കാനും സൗകര്യമില്ല. രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വൈദ്യുതി സംവിധാനവും ഇവിടെയില്ല. ഈ സാഹചര്യത്തിലാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൻ്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ സംഘം സന്ദർശനം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 50 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ടെന്നും അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. മത്സ്യം ലേലം ചെയ്യുന്നതിനുള്ള ഹാൾ, മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം, കുടിവെള്ള സൗകര്യം, ശുചിമുറികൾ, വലകൾ സൂക്ഷിപ്പ് കേന്ദ്രം എന്നിവ വേണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി ഐഎമ്മിലേക്ക് വന്ന ചെറുതാഴം കോക്കാട്ടെ താത്രാടാൻ കുഞ്ഞിക്കണ്ണന് സ്വീകരണം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിലേക്ക് വന്ന ചെറുതാഴം കോക്കാട്ടെ താത്രാടൻ കുഞ്ഞിക്കണ്ണന് നൽകിയ സ്വീകരണം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മാറ്റത്തിന് പിന്നിൽ, വിപ്ലവകരമായ അതിശയകരമായ മാറ്റത്തിന് പിന്നിൽ രാസപ്രേരകമായി പ്രവർത്തിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന സന്ദർഭം കൂടിയാണ്. ഈ 7.5 പതിറ്റാണ്ടിനിടയിൽ നമ്മുടെ പല സംസ്ഥാനങ്ങളും ഇന്ന് വളരെ പിന്നണിയിൽ നിൽക്കുകയാണ്. സി എം വേണുഗോപാലൻ അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, എം ശ്രീധരൻ, വി രമേശൻ, ടി വി സന്തോഷ്, സി വി ബാലകൃഷ്ണൻ മാസ്റ്റർ, താത്രാടൻ കുഞ്ഞിക്കണ്ണൻ, ലോക്കൽ സെക്രട്ടറി എം വി രവി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരത്ത് വർക്ക്ഷോപ്പ് താക്കോൽ ഉപയോഗിച്ച് തുറന്ന് പോളിഷ് വർക്കിനായി എത്തിച്ച സ്വിഫ്റ്റ് കാർ മോഷ്ടിച്ച സംഭവം കാർ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി. പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. പരിയാരം ആയുർവേദ കോളേജിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ മോഷണം പോയത്. ഇരിട്ടി കൂട്ടുപുഴ സ്വദേശിയുടെ കാർ കഴിഞ്ഞ നവംബറിലാണ് കാണാതായത്. ഷോപ്പുടമയുടെ പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്തിരുന്നു. മേനച്ചൂരിലെ പി പി അനീഷ്, വി വി ബിജു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള അറബ് വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ മോഷണം പോയത്. മോഷണ സമയത്ത് പ്രതി സി സി ടി വി ക്യാമറകൾ മുഴുവൻ ദിശ തിരിച്ചു വെക്കുകയും തുണികൊണ്ട് മൂടി മറക്കുകയും ചെയ്തതായി കണ്ടെത്തിയതോടെ അന്വേഷണം നിലച്ചിരുന്നു. വർക്ക്ഷോപ്പിന്റെ താക്കോൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നും എടുത്തുകൊണ്ടുവന്ന് പൂട്ടു തുറന്നാണ് മോഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഷോപ്പിനെപ്പറ്റി കൃത്യമായി അറിയുന്നയാൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തിരുവണ്ണാമലയിൽ കണ്ടെത്തിയ കാർ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയ ശേഷം കേരള പോലീസിന് വിവരം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിയാരം എസ് ഐ കെ വി സതീശൻ, സീനിയർ സി പി ഒ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെത്തി കാർ പരിയാരത്തെത്തിച്ചു. അതിനിടെ പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതായാണ് സൂചന. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ശക്തമായ മഴയിൽ പയ്യന്നൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീടുകളിൽ പോലും വെള്ളം നിറഞ്ഞ് ദുരിതത്തിലായവരെ പയ്യന്നൂർ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മഴക്കാലത്തോടെ പയ്യന്നൂർ നഗരസഭയിൽ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. വീടുകളിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർക്കൊപ്പം പയ്യന്നൂർ നഗരസഭ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത എനിക്കൊപ്പം ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും മുൻകൂട്ടി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്? പയ്യന്നൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കുറേ ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പഴയ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ അപകടകരമായിട്ടുള്ള നിലയിലേക്ക് പല സ്ഥലങ്ങളിലും വന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. എങ്കിലും ചില വീടുകൾ, ഒറ്റപ്പെട്ട ചില വീടുകൾ വെള്ളം കയറി താമസിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വന്നിട്ടുണ്ട്. 39-ാം വാർഡിൽ ഇതേ നിലയിൽ അമ്മയും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം താമസിക്കുന്ന വീടിൻ്റെ അകത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് അവരെ ഇന്നലെ മാറ്റി മറ്റൊരു വീട്ടിലേക്ക് പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൗവായിയിലും
ഇതുപോലെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടപ്പോൾ അതുപോലെ തന്നെ കൃഷി ഓഫീസറും അതുപോലെ തഹസീൽദാറും എല്ലാം ഇടപെട്ടുകൊണ്ട് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതുവരെ മറ്റൊരു കുടുംബത്തെയും മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്നുള്ള നില തുടർന്നുകൊണ്ട് നമുക്ക് അവരെയെല്ലാം മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. അതിനെല്ലാം എല്ലാ സൗകര്യങ്ങളും നഗരസഭ എന്നുള്ള നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ എല്ലാ വാർഡുകളിലുമുള്ള ദുരന്ത നിവാരണ സേന അതിൻ്റെ ഗ്രൂപ്പുകളിൽ എല്ലാ ഭാഗത്തും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം അവരെല്ലാം നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും നല്ല നില ഇടപെടാൻ വേണ്ടി സന്നദ്ധ സേനകളെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. പുനരധിവാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി മുൻപോട്ടും ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ തന്നെയാണ് പൈറോഡ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്തിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള കരിയർ ഗൈഡൻസും മാടായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് പരിധിയിൽ SSLC പ്ലസ് ടു മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ 70 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BSc കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ ഫർഹാന മുസ്തഫയെയും ആദരിച്ചു. രജിസ്റ്റർ ചെയ്ത 200 വിദ്യാർത്ഥികൾക്കാണ് ഗൈഡൻസ് ക്ലാസ്സിൽ അവസരമൊരുക്കിയത്. ക്ലാസ്സിന് പ്രശസ്ത സൈക്കോളജിസ്റ്റ് റിയാസ് റൂമി നേതൃത്വം നൽകി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MB കുഞ്ഞിക്കാതിരി, ഒടിയിൽ റഷീദ, മെമ്പർമാരായ കക്കപ്രവൻ മോഹനൻ, ആയിഷാബി, ജമീല ടീച്ചർ, ഷഹീദ, മുനീർ, പുഷ്പ, രാജൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ചക്ക വിഭവമേളയും പ്രതിമാസ ജൈവ കർഷക സംഗമവും July 9 രണ്ടാം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പൈനൂർ കൊക്കാനശ്ശേരി പോലീസ് സ്റ്റേഷന് പിറകുവശം ജൈവഭൂമി കർഷകന്റെ കട പരിസരത്ത് വെച്ച് നടക്കും. മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടംപൊള്ളയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. 10 വീടുകളിൽ വെള്ളം കയറി. ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും പഴയങ്ങാടിയിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ദുരിതം യാത്രക്കാരെയും സാധാരണ ജനങ്ങളെയും ഏറെ ബാധിച്ചു. മാടായി പഞ്ചായത്തിലെ 1 വാർഡിലെ മുട്ടം പൊള്ളപ്പൊയിൽ റോഡ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് റോഡ് തോടായി മാറി. റോഡിന് ഇരുവശവുമുള്ള 10 വീടുകളിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമാണ്. സ്കൂളിലും മദ്രസകളിലും പോകുന്ന കുട്ടികൾ ഈ റോഡിലൂടെ ഏറെ ദുരിതമനുഭവിച്ചാണ് കടന്നു പോകുന്നത്. വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അതാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. പഞ്ചായത്ത് തോട് പിടിച്ചാക്കത്തോണ്ട് അല്ല കൊല്ലം എല്ലാ തോട് ഈ കാലുകളിപ്പോൾ തോട് പിടിച്ചാക്കത്തോണ്ടാണ് ഈ വെള്ളം ഒഴുകി പോകാത്ത. രണ്ടാമതായിട്ട് വെള്ളം ആ ഭാഗത്ത് ഒരു കൊല്ലം ഒഴിക്കാണ്ടൊക്കെ അത് ഈ ചെറിയ തോട്ടിലേക്ക് വിടും. അതാ പ്രശ്നം. ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കാത്തതാണ്. നല്ല വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. വെള്ളം നോണ്ടിട്ട് തന്നെ കുറ്റാളെല്ലാം പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ കുഴിൻ്റെ വെള്ളവും കയറുന്നുണ്ട്. ആ കളറ് വെള്ളം സമീപത്തെ മറ്റൊരു റോഡ് ഉയർത്തിയത് കാരണം അവിടെ നിന്നുമുള്ള വെള്ളമടക്കം ഇവിടേക്ക് ഒഴുകിയെത്തിയാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. റോഡ് ഉയർത്തി ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ മഴക്കാലത്ത് ഇവിടെയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. MLA ഉൾപ്പെടെയുള്ളവർ പ്രദേശം സന്ദർശിച്ച് ആവശ്യമായ പദ്ധതി നടപ്പാക്കി ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചക്ക മഹോത്സവം നടന്നു. കാലിക്കടവിൽ നടന്ന ചക്ക മഹോത്സവത്തിൽ ചക്ക കൊണ്ടുണ്ടാക്കിയ 130 വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഒരുക്കിയത്. രുചിവൈവിധ്യങ്ങൾ നിറഞ്ഞ ചക്ക വിഭവങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചക്ക മഹോത്സവം. 16 വാർഡുകളിൽ നിന്നും കുടുംബശ്രീ യൂണിറ്റുകൾ ചക്ക മഹോത്സവത്തിൽ പങ്കെടുത്തു.
130 തരം വിഭവങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയത്. ചക്ക കൊണ്ടുണ്ടാക്കിയ കേക്ക്, ഹൽവ, സ്ക്വാഷുകൾ, പായസം, പപ്പടം, ഉപ്പേരി, ഐസ്ക്രീം എന്നിവ മേളയുടെ പ്രധാന ആകർഷകങ്ങളായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ടി ടി ഗീത, സി വി ചന്ദ്രമതി, ബേബി സുലോചന, പി കെ റഹീന, വി മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്തങ്ങളായ ചക്ക വിഭവങ്ങൾ രുചിച്ചു നോക്കാൻ നിരവധി പേരാണ് മേളയിൽ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ചൈനാക്ലേ റോഡിലെ ഗണപതി മണ്ഡപത്തിൽ വെള്ളം കയറി. ക്ഷേത്രത്തിന് സമീപത്തെ വീടുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളം ഒഴുകിപ്പോകുന്ന വഴികൾ തടസ്സപ്പെട്ടതാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന്റെ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ മാടായി ചൈനാക്ലേ റോഡ് ഗണപതി മണ്ഡപത്തിൽ വെള്ളം കയറി. ക്ഷേത്രത്തിന്റെ തറ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മഴ കൂടുതൽ ശക്തമായാൽ ക്ഷേത്രത്തിലെ കിണറും മറ്റും വെള്ളത്തിൽ മുങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു തോട് കുറച്ച് ഡീപ്പാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ്റെ പരിപാടിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്താ ഇതിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. കാരണം ഇത് ഒരു തരത്തിലും ചെറുകട്ടിയില്ല. കാരണം ഒന്നിക്കലും അവിടെ മണ്ണിടണം. ഇത് ഇപ്പോഴത്തെ വാർത്ത ഗണപതി മണ്ഡലത്തിൻ്റെ തെക്ക് ഭാഗത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തല്ല വടക്ക് ഭാഗത്ത് മണ്ണിട്ട് ആ വെള്ളം ഇപ്പുറത്തേക്ക് കൂടെ നടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ നാഗത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് അത് കുറച്ച് ഡീപ്പാകണം. ഡീപ്പായി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഇട്ട് കഴിക്കുന്നിട്ടെങ്കിൽ ഇവരെ മതിലങ്ങ് ഇടിഞ്ഞു പോകും. അങ്ങനെ ഒരു സംവിധാനം പഞ്ചായത്ത് ആക്കാത്തടത്തോളം കാലം ഒരു തരത്തിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സമീപത്തെ നിരവധി വീടുകളും വെള്ളക്കെട്ട് ഭീതിയിലാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ പ്രദേശത്ത് കൊതുക് ശല്യവും ഒപ്പം പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു. വെള്ളം ഒഴുകിപ്പോകുന്ന വഴികൾ തടസ്സപ്പെട്ടതാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാതയിലെ വെള്ളക്കെട്ട് ദുരിതമാകുന്നു. പരിയാരം അലക്കിയം ദേശീയപാതയിലെ വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായി മാറിയത്. ചെറിയ ഒരു മഴയിൽ പോലും ദേശീയപാതയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണുള്ളത്. റോഡിന്റെ പകുതിയോളം ഭാഗത്ത് നീളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നു. വെള്ളം കെട്ടിനിൽക്കുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി തീർന്നിരിക്കുകയാണ്. ദേശീയപാതയോരത്തെ ഓവുചാലുകൾ മാലിന്യങ്ങളും കാടുകളും നിറഞ്ഞ് മൂടിയതിനാൽ വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോകാതെ ഇവിടെ തങ്ങി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതാണ് ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാകുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഓവുചാൽ വൃത്തിയാക്കി തടസ്സമില്ലാതെ വെള്ളമൊഴുകാൻ സംവിധാനം ഒരുക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയുവാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാടിയോട്ടുചാൽ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പാടിയോട്ടുചാൽ വ്യാപാര ഭവനിൽ വച്ച് നടന്ന ചടങ്ങ് മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനൽ ഉദ്ഘാടനം ചെയ്തു. ഹൈമ ശശിധരൻ പ്രസിഡന്റായും പ്രസീത ഷാജി സെക്രട്ടറിയായും കവിത സീനു ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് സ്ഥാനമേറ്റത്. വി കെ ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിതാര സനൽ, ബെന്നി ജോൺ, ശ്രീഹരി കെ പി, ബിനോയ് പി മാത്യു, സുജിത് നമ്പ്യാർ, രാമചന്ദ്രൻ കെ എന്നിവർ സംസാരിച്ചു. സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി വീൽ ചെയർ കൈമാറി. ചടങ്ങിൽ വച്ച് SSLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നടക്കൽ തറവാട് കുടുംബാംഗങ്ങളുടെ പൊതുയോഗം ജൂലൈ 10 രാവിലെ 10 മണിക്ക് അടുത്തിലയിലെ ക്ഷേത്രാങ്കണത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണം തടസ്സപ്പെട്ടതോടെ പൈനൂർ നഗരസഭയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്ന 100 കുടുംബങ്ങൾ ദുരിതത്തിൽ. പല കുടുംബങ്ങളും പാചകാവശ്യങ്ങൾ വരെ നിറവേറ്റുന്നത് മഴവെള്ളം ശേഖരിച്ച്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പരിയാരം അലക്കിയം പാലത്തിന് സമീപം സഹോദരങ്ങളുടെ അപകടമരണത്തിന് കാരണമായ സ്ഥലം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശിച്ചു. അപകടത്തിന് ഇടയാക്കിയ വെള്ളക്കെട്ടിന് കാരണം റോഡ് നിർമ്മാണത്തിലെ അപാകതയാണോ എന്ന് പരിശോധനയുടെ ലക്ഷ്യം.
ചെറുവത്തൂർ ചീമേനി പാലാവയൽ ഭീമനടി റോഡിന്റെ അനുബന്ധ വികസന പ്രവർത്തനത്തിനായി 16.35 കോടി രൂപയുടെ കിഫ്ബി അധിക ധനസഹായം. തുക വിനിയോഗിക്കുക, കുടിവെള്ള പൈപ്പുകൾ, ഇലക്ട്രിക് പോസ്റ്റ് എന്നിവ മാറ്റുന്നതിനായി. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.